സ്നേഹമുള്ളവരെ ഇന്ന് നമ്മുടെ ആത്മവിചിതത്തിനായിട്ട് തിരുസഭ നൽകിയിരിക്കുക വിശ്വ മർക്കോസിൻ്റെ സുവിശേഷം അധ്യായം പന്ത്രണ്ട് ഇരുപത്തിയേഴാം വാക്യമാണ് ഞാൻ അബ്രാഹ്യത്തിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമാണ് ഞാൻ മരിച്ചവരുടെ ദൈവമല്ല ജീവിച്ചിരിക്കുന്നവരുടെ ദൈവമാണ് നിങ്ങൾക്ക് വലിയ തെറ്റു പറ്റിയിരിക്കുന്നു സ്നേഹമുള്ളവർ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഇടവകയിൽ ഞാൻ അറിയുന്ന ഒരു യുവജനം ഗൾഫിലെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതിന് ശേഷം സാമ്പത്തിക മാന്ദ്യം കാരണം അവിടുന്ന് ജോലി പോയിട്ട് ഇവിടെ വന്നു തൽക്കാലത്തേക്കായിട്ട് അവൻ ഒരു ജോലിയെ പ്രവേശിച്ചു ഒരു മാസത്തിന് ശേഷം അവൻ്റെ ആദ്യത്തെ വേതനം കൊണ്ട് അവൻ ദേവാലയത്തിൽ എന്നെ കാണാനായിട്ട് വന്നു അപ്പോൾ ഞാൻ ചോദിച്ചു സ്നേഹിത നിനക്കിപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ അല്ലേ അപ്പോൾ നിനക്ക് ഈ ശമ്പളത്തിൻ്റെ അത്യാവശ്യം ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ അവൻ എന്നോട് പറഞ്ഞൊരു കാര്യം അച്ഛ നിന്റെ ആദ്യ ഫലവും നിന്റെ ശ്രേഷ്ഠ ഫലവും ദൈവത്തിനുള്ളതാണ് അതുകൊണ്ട് ഇത് അച്ഛനെന്തേലും സഹായ പ്രവർത്തിക്കായിട്ട് തരിക ഞാൻ ആലോചിക്കുകയാണ് സാമ്പത്തിക മാന്ദ്യം അവനുണ്ടെങ്കിലും ആത്മീയമായ മാന്ദ്യം അവനില്ല അപരനെ സഹായിക്കാനാണ് തങ്ങളുടെ ജീവിതം എന്ന് തിരിച്ചറിവാണ് അവനെ കൊണ്ട് ഇത് ചെയ്യിച്ചത് നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ളത് ഈ ലോകത്തിലുണ്ട് അനാവശ്യത്തിനും ആർഭാടത്തിനും ആർത്തിക്യമുള്ളത് ഈ ലോകത്തിലില്ല സ്നേഹമുള്ളവരെ ഇത് വിരൽ ചൂണ്ടുന്നത് ഈ നോമ്പുകാലത്തിലെ ഒരു ഗുണത്തിലേക്കാണ് നോമ്പുകാലം ഇതുപോലെ ഒരു പാക്കേജാണ് സാമ്പത്തിക മാന്ദ്യം വരുമ്പോൾ ഓരോ രാഷ്ട്രങ്ങളും ഓരോ കമ്പനികളും പല പാക്കേജുകൾ കൊടുക്കാറുണ്ട് അതുപോലെ ആത്മീയ മാന്ദ്യമുള്ളവർക്ക് കൊടുക്കുന്നൊരു പാക്കേജാണ് നോമ്പുകാലത്തിലെ അനുഷ്ഠാനങ്ങൾ ഇത് വിരൽ ചൂണ്ടുന്നത് നമ്മുടെ കടമയെ ഓർമ്മിപ്പിക്കുന്നു അപരനിലേക്ക് ഉയരുന്ന കരങ്ങളായിരിക്കണം നമ്മളുടെ എന്ന് നമ്മളെ ഓർമ്മിക്കുന്നതാണ് ഈ നോമ്പുകാലം സുഭാഷിത പുസ്തകം മൂന്നാമധ്യായം ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് വാക്യങ്ങൾ പറയുക നിനക്ക് ചെയ്യാൻ കഴിവുള്ള നന്മ അത് അർഹിക്കുന്നവർക്ക് നീ നിഷേധിക്കരുത് നിൻ്റെ അയൽപ്പക്കക്കാരൻ എന്തെങ്കിലും ആവശ്യത്തിനായിട്ട് നിൻ്റെ പക്കൽ വന്നു കഴിഞ്ഞാൽ അത് നിനക്ക് ചെയ്യാൻ സാധിക്കുന്നതാണെങ്കിൽ പോയിട്ട് നാളെ വരാൻ എന്ന് പറഞ്ഞ് അവന് പറഞ്ഞയക്കരുത് സ്നേഹമുള്ളവരെ അവരന് പങ്കുവെക്കേണ്ടതാണ് നമ്മുടെ കഴിവുകളും നമ്മുടെ സമ്പത്തും നമ്മുടെ സ്വാന്ത്വനവും നമ്മുടെ സാന്നിധ്യവുമെല്ലാം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഞാനിരുന്ന ഒരിടവകയിൽ ഒരു വലിയപ്പച്ച വന്നിട്ട് ഒരു ദിവസം എൻ്റെ അടുത്ത് നിറ്റു കുർബാന ഏൽപ്പിക്കാനായിട്ട് വന്നു നമുക്കറിയാം നിറ്റുകുർബാന ഒറ്റ കുർബാനയും പാട്ടു കുർബാനയായിട്ട് മൂവായിരം നാലായിരം അയ്യായിരം ഒക്കെയും ഇരുപത്തഞ്ച് വർഷത്തേക്കാണ് ഏൽപ്പിക്കുക അപ്പോൾ ഈ കാശ് വാനിച്ച് ഇദ്ദേഹം പറഞ്ഞ നിറ്റു കുർബാന ആരുടെ പേരിൽ ചൊല്ലണം മരിച്ചുപോയ വ്യക്തികളുടെ പേരിലാണ് നിറ്റു കുർബാന ചൊല്ലുക അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഞാൻ പോയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് മരിച്ചവരായിട്ടുള്ള ഭാര്യയുണ്ട് മക്കളൊക്കെ എല്ലാം ഉണ്ട് അപ്പോൾ കർണവന്മാർക്ക് വേണ്ടിയായിരിക്കുമെന്ന് വിചാരിച്ചു ഞാൻ ഈ അപ്പച്ചനോട് ചോദിച്ചു അപ്പച്ച ആർക്കു വേണ്ടിയാണ് ഈ നിറ്റു കുർബാന ഏൽപ്പിക്കുന്നത് അപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ അപ്പച്ചൻ പറഞ്ഞ കാര്യം എനിക്ക് വേണ്ടി തന്നെയാണെന്ന് അപ്പോൾ ഞാൻ ഈ അപ്പച്ചനെ തിരുത്തി പറഞ്ഞു അപ്പച്ച ഇത് മരിച്ചവർക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുക അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് അച്ച ഇത് ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് വർഷത്തേക്ക് എൻ്റെ ബർത്ത്ഡേ ദിവസം എൻ്റെ ജന്മ ജന്മദിന ദിവസം ചൊല്ലാനുള്ളതാണ് ഞാൻ ഇപ്പച്ച ഈ അപ്പച്ചൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ എനിക്കറിയാം കാരണം നല്ല സാമ്പത്തിക പാരമ്പര്യ സ്വത്തുള്ള വ്യക്തിയാണ് എങ്കിലും അതൊക്കെ ഒന്ന് കൊടുക്കാനോ അല്ലെങ്കിൽ ദേവാലയത്തിൽ വരുന്ന ചില പ്രത്യേക പിരിവുകൾക്കോ അല്ലെങ്കിൽ സഹായ പ്രവർത്തികൾക്കൊന്നും അങ്ങനെ കാര്യമായിട്ട് സഹകരിക്കുന്ന അപ്പച്ചനല്ല അപ്പച്ചൻ്റേതായ ചില നീക്കുപോക്കുകളൊക്കെ പറഞ്ഞ് ഇതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് പതിവ് അപ്പോൾ ഈ അപ്പച്ചനോട് പറയാനായിട്ട് എനിക്ക് തോന്നിയതും ഇന്നത്തെ വിചിന്തന വിഷയം തന്നെയാണ് ഞാൻ മരിച്ചവരുടെ ദൈവമല്ല ജീവിച്ചിരിക്കുന്ന ദൈവമാണ് ദൈവം നമ്മൾ വിശ്വസിച്ച് നൂറ് ശതമാനം വിശ്വസത്തോടെ ഏൽപ്പിച്ച കടമകളുണ്ട് ഉത്തരവാദിത്വങ്ങളുണ്ട് ദൈവം വിശ്വസിച്ച് ഏൽപ്പിച്ച നമ്മുടെ ജീവിത പങ്കാളിയെ മാതാപിതാക്കളെ മക്കളെ അയൽപ്പക്കക്കാരെ സ്നേഹിതരൊക്കെയും വേണ്ട വിധത്തില് സാമ്പത്തികമായും സ്വാതന്ത്ര്യമായും സാന്നിധ്യമായിട്ടൊക്കെ അവരെ സഹായിക്കാന്നുള്ള വലിയ കടമയുണ്ട് ജീവിച്ചിരിക്കുന്നവരുടേതായ കടമ ഈ കടമ നേരായ വണ്ണം നടത്തുവാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ മരിച്ചു പോയി കഴിഞ്ഞിട്ട് എത്രമാത്രം കുർബാനകളും ഒപ്പീസുകളും ചൊല്ലിക്കഴിഞ്ഞാൽ അത് കര്ത്താവിന് സ്വീകാര്യമാകുന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് അതുകൊണ്ടാണ് അവിടെ നിന്ന് ഞാൻ മരിച്ചവരുടെ ദൈവമല്ല ജീവിച്ചിരിക്കുന്നവരുടെ ദൈവമാണ് സ്നേഹമുള്ളവരെ നിനക്ക് മറ്റുള്ളവർ എന്ത് നന്മ ചെയ്യാനാണ് നീ ആഗ്രഹിക്കുക അത് അവർക്ക് ചെയ്തു കൊടുക്കാനാണ് മത്തായ സ്ലീഹായുടെ സുഷരം ഏഴാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ പറയുക നമുക്ക് സാധിക്കുന്ന തരത്തിൽ ഞാൻ ആദ്യം പറഞ്ഞ ചെറുപ്പക്കാരനെ പോലെ സാധിക്കുന്ന തരത്തിൽ സഹായം ചെയ്തു കൊടുക്കുക അൾത്താരയിൽ നിന്ന് അബരിലേക്ക് വരുന്ന കരങ്ങളായിരിക്കണം നിങ്ങളുടേത് അപ്പോഴാണ് നമ്മൾ ചെയ്യുന്ന വാക്കും പ്രവൃത്തിയും ചിന്തയും കാഴ്ചയും കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ ആലോചിക്കുമ്പോൾ നമ്മുടെ സൃഷ്ടാവായ നമ്മുടെ പിതാവായ നല്ല അപ്പച്ചന് ദൈവത്തിന് നമ്മളെ കുറിച്ചൊന്ന് ചിന്തിക്കുമ്പോൾ പുഞ്ചിരിക്കാനായിട്ട് തോന്നുന്നു അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികളും വാക്കുകളും ചിന്തകളും കാഴ്ചകളും കാണുമ്പോൾ ദൈവത്തിൻ്റെ നെറ്റിച്ചൊളിക്കുന്ന കാര്യങ്ങളാണോ നമ്മുടെ ഭാഗത്തുനിന്ന് സ്നേഹമുള്ളവരെ ഈ നോമ്പുകാലം ദൈവമായ പിതാവിൻ്റെ മടിയിൽ നിന്ന് കുതിരയോടിപ്പോയ മകൻ തിരിച്ചു വന്ന് മടിയിലിരിക്കാനായിട്ട് നമ്മൾ ഒരുക്കുന്ന ആത്മവിശുദ്ധീകരണത്തിൻ്റെ കാലഘട്ടമാണ് ഈ നോമ്പുകാലം ആത്മവിശുദ്ധീകരണത്തിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം സാധിക്കുന്ന തരത്തിൽ മറ്റുള്ള എല്ലാവരെയും സഹായിക്കുവാനും കാരുണ്യത്തിൻ്റെ വിസ്മരിക്കപ്പെടാത്ത മുഖമായി തീരാനും അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ കുടുംബത്തിൽ തന്നെ കാരുണ്യത്തിൻ്റെ വാതിലുകളായി മാറുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം ഈ നോമ്പുകാലം നിങ്ങളെ അതിനെ സഹായിക്കട്ടെ ഈശ്വമിശിഹാക്കി ശുതി ആയിരിക്കട്ടെ